പ്രിയ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ മുഗായിക്കൽ എന്ന സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? ഇതാണ് പൂനൂർ പുഴ. അപ്പോൾ നേരത്തെ ഞാൻ ആത്മഹത്യകളെക്കുറിച്ച് പറഞ്ഞു. സ്ട്രെസ് കൂടുതലാകുമ്പോഴും നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോഴുമാണ് ഒരു വ്യക്തി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പോൾ ദിനംപ്രതി നമ്മൾ ആത്മഹത്യകളെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ പത്രത്തിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലും നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഒറ്റയടിക്ക് നമുക്ക് ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവൾക്ക് അവനെ വേണ്ടെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ പ്രാരാബ്ധങ്ങൾ മൂലം ആത്മഹത്യ ചെയ്യേണ്ടതുണ്ടോ എന്ന് നമുക്ക് വളരെ നിസ്സാരമായി ചോദിച്ചേക്കാം. എന്നാൽ ഒരു വ്യക്തിയുടെ മാനസിക വ്യാപാരങ്ങൾ കണ്ടെത്തുവാൻ ഒരു കൗൺസിലർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്ക് കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടെൻഷൻ ലഘൂകരിക്കാനും ഡിപ്രഷനിലേക്ക് അവരെ നയിക്കാതിരിക്കാനോ ഒക്കെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് സാധിക്കും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അതായത് നമുക്ക് ഇപ്പം തന്നെ ഞാനിവിടെ കുളിക്കാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളുടെ നാടിനടുത്തുള്ള മുഗായിക്കൽ എന്ന സ്ഥലത്ത്. അപ്പോൾ സ്വിമ്മിങ് വളരെ നല്ല ഒരു ശരീരത്തിന് വളരെയധികം ആവശ്യമുള്ള, ശരീരം മുഴുവൻ ഇളകുന്ന നല്ലൊരു വ്യായാമം കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ കൂട്ടുകാരോടൊത്ത് നമ്മൾ പുറത്തേക്ക് പോവുക, അവരോടൊത്ത് സമയം ചെലവഴിക്കുക, ഇതൊക്കെ തന്നെ. അല്ലെങ്കിൽ ആരോടെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. ഏത് സമയവും വീട്ടിൽ അടച്ചിരിക്കാതെ, അല്ലെങ്കിൽ മൊബൈൽ ഗെയിമുകളോ മൊബൈലിനോ സോഷ്യൽ മീഡിയക്കോ അഡിക്റ്റഡ് ആയിട്ടൊക്കെ നിൽക്കാതെ നമ്മൾ വളരെ പ്ലഷർ ഫുൾ മൈൻഡ് കാത്തു സൂക്ഷിക്കുക. ഇതൊക്കെ തന്നെ ആരോഗ്യകരമായൊരു ജീവിതത്തിനും ആരോഗ്യകരമായൊരു മനസ്സിനും അനിവാര്യമാണ്. മനസ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആരും ശ്രദ്ധിക്കാതെ പോകുന്നതാണ് പാപം മനസ്സ്. ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനാണ് എന്നുള്ളതാണ്. പല വ്യക്തികളും പുറമേ ചിരിച്ച് കളിച്ച് നടക്കുന്നവരോ ഒന്നും തന്നെ അത്രയൊക്കെ ഹാപ്പി അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ മനസ്സിൽ ധാരാളം ചിന്തകളും അതുപോലെ തന്നെ ടെൻഷനുകളും വ്യാപരിക്കുന്നുണ്ടാവാം. ഇത് മനസ്സിലാക്കാൻ കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ കുടുംബക്കാർക്കോ കഴിഞ്ഞു എന്ന് വരണമെന്നില്ല. അപ്പോൾ ഓരോ വ്യക്തിയും തങ്ങളുടെ മനസ്സ് വളരെ ശക്തമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുതകുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവധിക്കാലം, ഒരു ഇടവേള. എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക. ഇപ്പോൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്ന വ്യക്തി ഒരു ദിവസമെങ്കിലും ലീവ് എടുക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ജോലിയിൽ, അതെ, ജോലി ചെയ്യുകയാണെന്ന് തോന്നാത്ത വിധത്തിൽ അത് ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാനസിക സംതൃപ്തിയുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതുപോലെ ചെടികൾ വളർത്തുന്നത്, മൃഗങ്ങളെ പരിപാലിക്കുന്നത്, നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് ഒക്കെ തന്നെ വളരെ നല്ല കാര്യമാണ്. ചിലരൊക്കെ മദ്യത്തിലും മയക്കുമരുന്നിലൊക്കെ അഭയം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അത് അവർ സ്വന്തം ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നതിന് അത് കാരണമാകും. താൽക്കാലികമായിട്ടൊരു ആശ്വാസം ലഭിക്കുമെങ്കിലും ഒരാൾക്കും ഇതുവരെ ലഹരിയിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിഞ്ഞതായിട്ട് ഒരു പഠനവും തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് ലഹരി മനുഷ്യനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് അവരോടെനിക്ക് ഉപദേശിക്കാനുള്ളത്, ഇനി പരീക്ഷയുടെ കാലമാണ് വരാൻ പോകുന്നത്. ധാരാളം സ്ട്രെസ്, ടെൻഷൻ, അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ, അതുപോലെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ തന്നെ താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിട്ട് പല വിദ്യാർത്ഥികളും തീരെ പുസ്തകം തൊട്ട് നോക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല എന്നുള്ളതാണ്. ഇത് ഒരു പഠന പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരീക്ഷ മാത്രമാണ് SSLC, പ്ലസ് ടു, ഡിഗ്രി മുതലായൊക്കെ തന്നെ. അത് നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ എടുത്ത് പഠിക്കുക, അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റുള്ള പാസ് മാർക്കിന് വേണ്ടിയുള്ളത് എഴുതാൻ ശ്രമിക്കുക. ഈ A+ കിട്ടണമെന്നുള്ള വാശി കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അതാരും അത് സ്ട്രെസ് ചെയ്യാൻ പാടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയണം. അല്ലെങ്കിൽ ഒന്ന് തെറ്റിപ്പോയാൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്നൊന്നും ആരും കരുതണ്ട. അതിലൊന്നും യാതൊരു അർത്ഥമില്ല. ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് A+ നേടുക എന്നുള്ളതല്ല.
അപ്പം നമ്മൾ സംതൃപ്തമായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.